കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാവരും കൂടി ഇവിടുത്തെ ജനങ്ങളെ ചതിക്കുകയാണ് ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പ്രമുഖ വിദ്യാഭ്യാസ ആപ്പ് ഭീമനായ ബൈജൂസ് ആപ്പിന്റെ തകർച്ചയാണ് എത്ര മലയാളം പത്രങ്ങളിൽ നമ്മൾ ആ വാർത്ത കണ്ടു മരുന്നിനു പോലും ഒന്നിൽ പോലും ഇല്ല എന്നതാണ് ഉത്തരം മനോഹരമായ വർണ്ണങ്ങളിൽ ഒരു വിദ്യാഭ്യാസ കാലം തുടങ്ങുമ്പോൾ അവരുടെ പരസ്യങ്ങൾ വരാറുള്ളത് എല്ലാ മലയാളിക്കും അറിയാം സകല മലയാളം പത്രങ്ങളിലും ഈ പരസ്യങ്ങൾ വരാറുണ്ട് ഈ പത്രങ്ങളിലെ പൊലിപ്പിക്കൽ കണ്ടാണ് നമ്മളിൽ പലരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ബൈജൂസ് ആപ്പിനെ കൂട്ടുപിടിക്കാറുള്ളത് എന്നാൽ പൊട്ടിപ്പാലീസായി നിൽക്കുന്ന ബൈജൂസ് ആപ്പിന്റെ പ്രതിസന്ധി കഥകൾ ആരെങ്കിലും മലയാളിയുടെ ഏതെങ്കിലും പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തോ ചെയ്തില്ല അവരിൽ നിന്നും പരസ്യമൊക്കെ നല്ലവണ്ണം വാങ്ങി ക്യാഷ് വാങ്ങിയ കൂറ് ആപ്പിന്റെ തകർച്ചയെ പുറത്തു കൊണ്ടുവരാതെ ഇവിടുത്തെ മാധ്യമ മുതലാളിമാർ കാണിക്കുകയാണ് ഒന്ന് പറയാം വിദേശത്തെല്ലാം ബൈജൂസ് ആപ്പിന്റെ തകർച്ച വാർത്തകൾ കൃത്യമായി അവിടുത്തെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ആ പത്രങ്ങളിലും നമുക്ക് കാണാം വലിയ കളർ പേജിലെ പരസ്യങ്ങൾ പക്ഷെ അവിടുത്തെ മാധ്യമങ്ങൾ പരസ്യം വാങ്ങി പുട്ടടിച്ചാലും മാധ്യമധർമ്മം മറക്കുന്നില്ല എന്താണ് ബൈജൂസിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് വളരെ വ്യക്തമായി അവർ ജനങ്ങളെ അറിയിക്കുന്നുണ്ട് ഇതാണോ വേണ്ടത് ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് കുത്തക മുതലാളിമാരുടെ കാശു മാത്രം മതി എന്നതാണ് വസ്തുത തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ബൈജൂസ് ആപ്പ് വികസിപ്പിച്ചത് ബൈജു രവീന്ദ്രൻ ദിവ്യ ഗോകുൽനാഥ് ഇവരും ഒരു കൂട്ടം വിദ്യാർത്ഥികളും ചേർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിച്ച കമ്പനിയാണ് ഇത് പിന്നീട് വിദ്യാർത്ഥികളെ ഒഴിവാക്കി ബൈജുവും ഭാര്യ ദിവ്യ ഗോകുൽനാഥും ആധിപത്യം ഏറ്റെടുത്തു ലോകത്തെ എൺപതിലധികം രാജ്യങ്ങളിൽ ട്യൂഷൻ സംവിധാനമുണ്ട് അമേരിക്കയിലാണ് ഏറ്റവും അധികം ആസ്തികൾ പതിനായിരക്കണക്കിന് കോടികൾ വരുമാനമുള്ള ബൈജൂസ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ആപ്പായി വളർന്നു മൈക്രോസോഫ്റ്റ് കമ്പനി വരെ ബൈജൂസിന്റെ ഷെയർ വാങ്ങിച്ചു എന്നാണ് അറിവ് എന്നാൽ ഇപ്പോഴെല്ലാം കൂപ്പുകുത്തി കഴിഞ്ഞ ഏഴെട്ട് വർഷം കൊണ്ട് ഉദിച്ചു വരുന്ന ബൈജൂസ് ആപ്പ് ഇപ്പോൾ പടിയിറങ്ങുകയാണ് കടം കയറി കയറിമൂടി പലിശ പോലും തിരിച്ചു നൽകാനാകുന്നില്ല തകർച്ചറിഞ്ഞ് കസ്റ്റമേഴ്സ് കൂട്ടമായി വിട്ടുപോകുന്നു ട്യൂഷൻ എന്ത് വിശ്വസിച്ച് അടയ്ക്കുമെന്നും ജീവനക്കാരെ ആറായിരം പേരെ പിരിച്ചുവിട്ട കമ്പനിയോട് ഇപ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കുന്നു ട്യൂട്ടർമാരെ കൂട്ടമായി പിരിച്ചുവിടുന്നു അതിനാൽ തന്നെ കിട്ടാനുള്ള പണം പോലും കിട്ടുന്നില്ല ഗുണനിലവാരക്കുറവ് ലോകത്ത് നല്ല ഓൺലൈൻ ട്യൂഷനുകൾ വന്നപ്പോൾ അതിനെ മറികടക്കാൻ ബൈജൂസ് ആപ്പിന് സാധിച്ചില്ല ചിലവ് കൂടുതൽ ബൈജൂസിന്റെ പാതി ചിലവിൽ മറ്റു ഓൺലൈൻ ട്യൂഷൻ ആപ്പുകൾ നല്ല നിലവാരത്തിൽ കിട്ടിയപ്പോൾ ജനം നാച്ചുറലി അങ്ങോട്ട് മാറി കസ്റ്റമേഴ്സിൽ നിന്നും പണം പിരിച്ചെടുക്കാൻ ഗുണ്ടാപരിവ് സോഫ്റ്റ്വെയർ തകരാറുകൾ പതിവായി ചുരുക്കത്തിൽ അടിത്തറ ഇല്ലാത്ത വളർച്ചയിൽ ബൈജൂസിന് ഭാരം കൊണ്ട് പിടിച്ചു നിൽക്കാനായില്ല വിദ്യാഭ്യാസ സാങ്കേതിക ഭീമനായ ബൈജൂസ് ഏകദേശം ആയിരം പേരെ കൂടി പിരിച്ചുവിടാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് വന്നു ഇതോടെ ജീവനക്കാരും അങ്കലാപ്പിലായി രാജ്യത്തുടനീളമുള്ള ഇരുന്നൂറ്റി എൺപത് ട്യൂഷൻ സെന്ററുകളിൽ ആളുകളെ കുറെ പേരെ ഒഴിവാക്കും സെയിൽസിൽ നിന്നും മാർക്കറ്റിംഗിൽ നിന്നും പിരിച്ചുവിടൽ ഉണ്ടാകും മാർക്കറ്റിംഗ് മാനേജർമാർക്കും ജോലി നഷ്ടപ്പെടും ഈ നീക്കം സെയിൽസ് മാർക്കറ്റിംഗ് ടീമുകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്ന് ദ മോർണിംഗ് കോണ്ടെക്സ്റ്റ് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു സെയിൽസിലെ നിരവധി സീനിയർ മാനേജർമാരെയും അസിസ്റ്റന്റ് ജനറൽ മാനേജർമാരെയും ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇതിനകം ഉപേക്ഷിച്ചതായും ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് വാങ്ങിയ ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കാതെ ബൈജൂസ് പാപ്പരാകുന്നു എന്നാണ് സംശയം ഒന്നര ദശാംശം രണ്ട് ബില്ല് ഡോളറാണ് ബൈജൂസിന്റെ അമേരിക്കയിലെ മാത്രം കടം കൂടാതെ ഇന്ത്യയിൽ വൻ കടബാധ്യത വേറെയുമുണ്ട് കമ്പനി പാപ്പരായ കടം തിരിച്ചടയ്ക്കാതെ രക്ഷപ്പെടാം എന്ന തന്ത്രം ബൈജൂസ് പുറത്തെടുക്കുന്നു എന്നും സംശയമുണ്ട് അങ്ങനെ വന്നാൽ ബൈജൂസ് ആപ്പ് തന്നെ ഇല്ലാതാകും എന്തായാലും കടം തിരിച്ചടച്ചില്ലെങ്കിൽ ആസ്തികൾ കണ്ടുകെട്ടും ഇത് ബൈജൂസിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുകയും ചെയ്യും നൽകേണ്ട പരിശീലനത്തിൽ ബൈജൂസ് നാൽപ്പത് മില്യൺ ഡോളർ നൽകിയിട്ടില്ല അമേരിക്കയിൽ ബൈജൂസ് അടച്ചുപൂട്ടലിന്റെ വക്കൽ നിൽക്കുകയാണ് കണ്ണൂരുകാരായ രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥുമാണ് ഇതിന്റെ ഉടമകൾ ഞെട്ടിക്കുന്ന കാര്യം ബൈജൂസ് ആപ്പിന്റെ മൂല്യം കണക്കാക്കിയിരുന്നത് ഇരുപത്തിരണ്ട് ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു അതായത് രണ്ട് ലക്ഷം കോടിയിലധികം രൂപ ബൈജൂസിന്റെ മൂല്യം ഇപ്പോൾ മൂന്നിൽ ഒന്നായി ചുരുങ്ങി വെറും എട്ട് ബില്യണിലേക്ക് പതിച്ചു നഷ്ടം ഒന്ന് രണ്ട് ലക്ഷം കോടിയിലധികം കടം കയറി എടുത്ത ബാങ്ക് ലോണുകളുടെ പലിശ പോലും അടയ്ക്കാനാകുന്നില്ല ഇനി ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥും എന്ത് ചെയ്യും ബാങ്കുകളുടെ പണം നൽകിയില്ലെങ്കിൽ എന്തായിരിക്കും അവർക്ക് വരാൻ പോകുന്ന അവസ്ഥ ന്യൂസ് ഡെസ്ക് കർമാൻസ്